ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം അണയ്ക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ശ്രമം വിജയം കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസമായി 24 മണിക്കൂറും തീ അണയ്ക്കുന്നതിനും പുക നിയന്ത്രണ വിധേയമാക്കുന്നതിനുമുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും പൊതുജനങ്ങളുമെല്ലാം. ഹോം ഗാർഡ്സ്, ഇന്ത്യൻ നേവി, എയർഫോഴ്സ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, BPCL, സിയാൽ, പെട്രോനെറ്റ്, LNG എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ എല്ലാവരും ഒരേ മനസ്സോടെ പ്രയത്നിച്ചു. തീയുടെയും ശ്വാസം മുട്ടിക്കുന്ന വിഷപ്പുകയുടെയും നടുവിൽ രാപ്പകൽ എണ്ണയിട്ട യന്ത്രം പോലെ നിലയ്ക്കാതെ പ്രവർത്തിക്കുകയായിരുന്നു ഇവരെല്ലാം. എന്നാൽ മറുവശത്ത് കോൺഗ്രസും BJPയും മാധ്യമങ്ങളും രാഷ്ട്രീയ പകയ്ക്കുള്ള വേദിയായി ബ്രഹ്മപുരത്തെ മാറ്റി. ഈ വീഡിയോ ഒന്ന് കാണൂ. ഡിസാസ്റ്ററിന്റെ ഹെഡ് വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഈ സ്ട്രെങ്ത് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിന് അഡീഷണൽ ആളെ കൊണ്ടുവരണം, അഡീഷണൽ സഹായം വേണം, എല്ലാ തരത്തിലുള്ള നടപടികളും ഉണ്ടാവണം. അതേ ഞാൻ പറയുന്നുള്ളൂ, ഇത് കൺട്രോളബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട, ഇന്ന് എനിക്ക് തണുക്കുമ്പോ കിട്ടേണ്ട കമ്പിളി പുതപ്പല്ല എന്നെങ്കിലും കിട്ടേണ്ടത്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തിരിക്കണം, അല്ലാതെ എന്നെങ്കിലും ചെയ്ത് തീർക്കുന്നു പറയണമല്ല ശരി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അഹോരാത്രം ജോലി ചെയ്ത മനുഷ്യരെ അവഹേളിക്കുകയാണ് തൃക്കാക്കര MLA ഉമാ തോമസ്. കൊടും ചൂടിൽ തീയിലും പുകയിലും വെന്തുരുകി പണിയെടുക്കുന്നവർക്ക് മുന്നിൽ MLA നടത്തുന്ന നിലവാരമില്ലാത്ത ഷോയോട് അനുഭാവം പ്രകടിപ്പിച്ച് തലയാട്ടി കോൺഗ്രസ് പ്രവർത്തകരും. അഗ്നിശമന സേന ഇത്രയും പോരാ എന്ന് തർക്കിക്കുന്ന MLAയോട് ആദ്യ ദിനം മുതൽ സേനാംഗങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്ന് എങ്ങനെയാണ് പ്രതിസന്ധി നേരിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ എന്നുവരെയായി ഉമാ തോമസ്. ഷോ സഹിക്കാതെയായപ്പോൾ മാഡത്തിനെ ചുമതലയേൽപ്പിച്ചാൽ ഒരു മാസം കൊണ്ട് തീ അണയ്ക്കുമോ എന്ന് ഉദ്യോഗസ്ഥൻ വിനയത്തോടെ ചോദിക്കുന്നുമുണ്ട്. ഞാൻ പറയാൻ വന്നത്, അന്നത്തെ ദിവസം നമ്മൾ 3 ഫയർ സെന്റർ, 4 സ്റ്റേഷനിലാണ്, തൃക്കാക്കര, ഏലൂര്, പട്ടിമറ്റം, തൃക്കോണിത്തുറ ഈ 4 സ്ഥലത്തുനിന്ന് 8 യൂണിറ്റ് നമ്മൾ ശ്രമം ആരംഭിച്ചു. അതായത് കണ്ട നമുക്ക് ഒരു കാണുമ്പോൾ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കൂലെന്ന് ആ ഒരു ബോധ്യം വരുന്ന അനുസരിച്ച് പിറ്റേ ദിവസം 8 എന്നുള്ളത് 17 ആണ്, അതിന്റെ പിറ്റേന്ന് 23 ആണ്. അപ്പൊ 3 ദിവസം മുതൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 23 യൂണിറ്റുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് ഫയർ ഹൈഡ്രൻ സിസ്റ്റത്തിന്റെ തകരാറ് നമ്മൾ പരിഹരിച്ച് അത് ലൈവാക്കിയിട്ടുണ്ട്. പിന്നീട് കൊഴക്കരയില് നമുക്ക് പമ്പിംഗ് യൂണിറ്റുകൾ 10 ക്രമീകരിച്ചു. അതിൽ ഒരു പമ്പിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 5000 ലിറ്റർ വെള്ളം ഡിസ്പോസ് ചെയ്യുന്നതാണ്. 1 മിനിറ്റിൽ 5000 ലിറ്റർ ഡിസ്പോസ് ചെയ്യുന്ന പമ്പാണ്. അവിടെ ഏതെങ്കിലും ഒരു എൻജിനീയർ അവിടെ വരെ വന്നാലും നേരിട്ട് ഒന്ന് കാണുന്ന എന്റെ അഭ്യർത്ഥനയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഓരോ JC ഇവിടുത്തെ പ്രശ്നം പറഞ്ഞാൽ 20 അടിയോളം കലത്തി. ഞാൻ പറയണത്, ഞാൻ പറയണത് നിങ്ങൾ ഈ ചെയ്യുന്നത് എല്ലാം ചെയ്തു, ഈ തുടക്കത്തിലുള്ള ഒരു ഫയർ പോലും നിങ്ങൾക്ക് കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാതെ ഈ രീതിയിലുള്ള ഏതായാലും ഉമാ തോമസും VD സതീശനും കോൺഗ്രസ് നേതൃത്വവും ഒന്നും ഒപ്പം നിന്നില്ലെങ്കിലും കേരള ഫയർഫോഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിരക്ഷാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. തീയിലും പുകയിലും പതരാതെ ആദ്യാവസാനം തങ്ങൾക്കൊപ്പം ഉറച്ചു നിന്ന തൃക്കാക്കര ഫയർ ഓഫീസർ KN സതീശനെ തലയ്ക്കുമീതെ എടുത്തുയർത്തി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ആഘോഷിച്ചു. ഈ ദൗത്യത്തിൽ അഭിനന്ദനം ഏറ്റവുമധികം അർഹിക്കുന്നതും ഇവർ തന്നെയാണ്. ബ്രഹ്മപുരത്ത് വെറും 2 വർഷം കൊണ്ട് കൂട്ടിയിട്ട മാലിന്യമല്ല കത്തിയത്. 2009 UDF കോർപ്പറേഷൻ ഭരണം ഏറ്റതു മുതലാണ് കെട്ടിടാവശിഷ്ടം ഉൾപ്പെടെ മാലിന്യ വണ്ടിയിൽ കയറ്റി ബ്രഹ്മപുരത്ത് തള്ളുന്ന പതിവ് തുടങ്ങിയത്. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ വിലക്കെടുത്ത് നൽകിയ ഭൂമി ദുരുപയോഗിച്ചത് കോർപ്പറേഷനിലെ 10 വർഷം നീണ്ട UDF ഭരണമാണ്. അക്കാലത്താണ് മാലിന്യമലകൾ രൂപപ്പെട്ടത്. LDF ഭരണം തിരിച്ചുപിടിച്ച 2019 മുതൽ സർക്കാരിന്റെ പിന്തുണയോടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടന്നുവരികയാണ്. തുടർച്ചയായി 10 വർഷം കൊച്ചി ഭരിച്ച കോൺഗ്രസ് മുന്നണി പ്ലാസ്റ്റിക് വേർതിരിക്കാതെ കൂട്ടിയിട്ട മാലിന്യം കത്തിയെത്തി കെടുത്തി. ഏത് ദുരന്തമുഖത്തും രാഷ്ട്രീയ നേട്ടത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ കഴിയില്ലെന്ന് UDFഉം BJPയും ഒരിക്കൽ കൂടി തെളിയിച്ചു.